ശരിക്കും ഭാവന സ്റ്റുഡൻസിൻ്റെ തങ്കം തന്നെ ഒരു റിയലിസ്റ്റിക് ഫീല് പിടിച്ചതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് എൻഗേജിങ് ആയില്ല. പോസിറ്റീവായ ഇല്ല, പൊതുവേ കാണുന്ന നമുക്ക് നമ്മൾ വിചാരിച്ചിരിക്കുന്നതല്ല സിനിമയാണ്. പ്രകൃതി ആ ഒരു ടച്ചുള്ള പടങ്ങളിൽ നിന്ന് മാറിയിട്ടുള്ള ഇതാണ്. ഇന്നത്തെ നേച്ചറിനെ കുറിച്ചൊന്നും വലുതായിട്ടൊന്നും പറയുന്നില്ല. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പോപ്പിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ വിനീത് ശ്രീനിവാസൻ, ബിജു മേനോൻ, ഭാവന സ്റ്റുഡിയോസിന്റെ തങ്കം തങ്കം കണ്ടിറങ്ങി ഓഡിയൻസിനോട് പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ. തങ്കം റിവ്യൂലേക്ക് കുഴപ്പമില്ല ബ്രോ, നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ടൈപ്പ് പടമാണ്. ഒരു ത്രില്ലർ മോഡിലൊക്കെയുള്ള പടമാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോയിലൊക്കെയാണ് പോയത്, സെക്കൻഡ് ഹാഫ് കുറച്ച് അതിനേക്കാളും കുറച്ചുകൂടി ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ത്രില്ലറാണ്. പോസിറ്റീവ് ആയിട്ട് എന്താണ് തോന്നിയത്? കണ്ടിട്ടുള്ള സ്റ്റോറി മേക്കിംഗ് ടൈപ്പ് ഒക്കെ മുമ്പ് കണ്ടിട്ടുള്ള സ്റ്റോറി ഇൻവെസ്റ്റിഗേഷനൊക്കെ തന്നെ സസ്പെൻസ് ഒക്കെ പോലെ വരും. പക്ഷേ അവസാന ക്ലൈമാക്സിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഭാവന സ്റ്റുഡിയോസിന്റെ അവരുടെ പ്രകൃതി ആ ഒരു ടച്ചുള്ള പടങ്ങളിൽ നിന്ന് മാറിയിട്ടുള്ള ഇതാണ്. അതെ, ഇന്നത്തെ നേച്ചറിനെ കുറിച്ചൊന്നും വലുതായിട്ടൊന്നും പറയുന്നില്ല. ഈ ഒരു ഗോൾഡ് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടുതലും പല തമിഴ്നാട്, മഹാരാഷ്ട്ര അങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള പരിപാടിയാണ്. ഇല്ല, അങ്ങനെയല്ല. നമ്മൾ ജസ്റ്റ് ചില ചില സീൻസ് വരുമ്പോൾ നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ആരാണ്, എന്തിനാണ് എന്നുള്ളൊരു തോന്നല്ല അത് വരും. അല്ല, ഞാൻ ആ ഒരു ടൈറ്റിൽ കണ്ട് തന്നെയാണ് വന്നത്. പിന്നെ ബിജു മേനോൻ, വിനീത് ശ്രീനിവാസൻ, അപ്പോൾ ആ ഒരു ടീമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സിനിമ കാണാമെന്ന് വിചാരിച്ചത്. പിന്നെ ശ്യാംപുഷ്കറിൻ്റെ എഴുത്ത്, അപ്പോൾ അതൊക്കെ കൊണ്ട് റിയലിസ്റ്റിക് ഫീൽ തന്നെ പ്രതീക്ഷിച്ചത്. ഏതായാലും ആ ഒരു ഫീൽ തന്നെ കിട്ടിയത് റിയലിസ്റ്റിക് ഫീലാണ്. പിന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യഥാർത്ഥ സംഭവം അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റോറി പറയുമ്പോഴത്തേക്ക് ഒരു നമുക്ക് പല വിധത്തിൽ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അതൊരു സ്ട്രൈറ്റ് ഫോർവേഡ് എന്നുള്ള രീതിയിൽ തന്നെ പോയിരിക്കുന്നു. പിന്നെ എന്നിരുന്നാൽ പോലും ചെറിയ കുറച്ച് സസ്പെൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് സിനിമ വൈൻഡപ്പ് ചെയ്യുകയാണ്. പക്ഷെ ഒരു ഒരു റിയലിസ്റ്റിക് ഫീല് പിടിച്ചതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് എൻഗേജിങ് ആയില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. അത്രയ്ക്ക് ത്രില്ലർ തരാൻ പറ്റിയില്ല. അതെ അതെ അതെ. ഒരു ഇപ്പോൾ നമ്മളൊരു ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഫീല് വരുമല്ലോ. ആ ഒരു എനർജി അങ്ങോട്ട് വന്നില്ല. ഏകദേശമൊക്കെ നമ്മൾ കണ്ട് മറന്ന ഒരു സ്റ്റോറി ലൈനാണ്. പക്ഷേ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരു പുതുമ സമ്മാനിക്കുന്നുണ്ട്. പക്ഷേ അതെന്നിരുന്നാലും കൊള്ളാം എന്നുള്ളൊരു ഫീൽ തന്നെയാണ് എനിക്ക് തോന്നിയത്. മറ്റേ ഗോൾഡ് പോലെയാണോ ഇത്? അയ്യോ, ഒരിക്കലും അല്ല, മറ്റേ ഗോൾഡ് പോലല്ല ഇത്. പിന്നെ കുഴപ്പമില്ല, ഇത് അത്യാവശ്യം നല്ല പത്രമാറ്റമൊക്കെ ഉള്ളൊരു തങ്കമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വർക്ക്ഔട്ട് ആവും തിയേറ്ററിൽ? തിയേറ്ററിൽ വർക്ക്ഔട്ട് ആവും, പക്ഷേ എല്ലാ ടൈപ്പ് ഓഡിയൻസിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. മൊത്തം കൊള്ളായിരുന്നു, ഒരു ക്രൈം ഷെയ്ഡുള്ള ഒരു സിനിമയാണ്. ട്രെയിലറിൽ കാണുന്നേക്കാളും ഇച്ചിരി വേറൊരു രീതിയാണ്. ക്രൈമാന്ന് ഞാൻ അറിഞ്ഞില്ല, ക്രൈമല്ല, അത് ഒരു പ്രത്യേക രീതിയാണ്. എടുത്തു പറയാനായിട്ട് എന്താണ് പോസിറ്റീവായിട്ടൊക്കെ തോന്നി പടം? പോസിറ്റീവായ ഇല്ല, പൊതുവേ കാണുന്ന നമുക്ക് നമ്മൾ വിചാരിച്ചതിനെ കഴിച്ചിരിക്കുന്നല്ല സിനിമ. മുമ്പ് കണ്ടിട്ടുള്ള ടൈപ്പ്? ആ, ഒരുവിധം സ്റ്റോറി ഒക്കെ. ആ, സ്റ്റോറി തന്നെ. എന്താണ് ത്രില്ലറാണോ എങ്ങനെയാണ് പറഞ്ഞെങ്കിലും അത്ര ത്രില്ലിംഗ് ഒന്നും ഇല്ല. നമ്മുടെ ഭാവന സ്റ്റുഡിയോസിന്റെ ഒരു സ്ഥിരം പടമാണോ? അല്ലല്ലോ, ഒരു ത്രില്ലർ പടം. ശരിക്കും ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് സ്ലോ പേസ് പോലെ തോന്നിയെങ്കിലും കൊള്ളം പിടിച്ചിരുന്നുണ്ട്. ക്ലൈമാക്സ് ശരിക്കും ഭാവന സ്റ്റുഡിയോസിന്റെ തങ്കം തന്നെ. ആ പടം കൊള്ള, അത്യാവശ്യം കൊള്ളാം. പിന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ ഉള്ള സെക്കൻഡ് ഹാഫ് പിന്നെ ക്ലൈമാക്സിൽ ട്വിസ്റ്റ് ഒക്കെ ഉള്ളത്. ഓക്കെ, പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ഒക്കെയാണ്. പ്രതീക്ഷിക്കാത്തതെന്ന് പറയാം. നമ്മൾ ഫുൾ ഇങ്ങനെ ത്രില്ലർ അടിച്ചിരിക്കുന്ന ഒരു മൂഡാണോ അതോ? അല്ല, സെക്കൻഡ് ഹാഫ് നല്ല ത്രില്ലർ ഇടുന്നത്. ഫസ്റ്റ് ഹാഫ് ഒന്നും കുഴപ്പമില്ല. സെക്കൻഡ് പ്രതീക്ഷിക്കുന്ന സ്റ്റോറിയാണ്. നമ്മൾ ട്രെയിലർ പ്രതീക്ഷിക്കുന്ന സ്റ്റോറിയല്ല, അൺഎക്സ്പെക്ടഡ് ഉള്ള ട്വിസ്റ്റ് ഇടുന്നത്. ആ ഓക്കെ, സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു തിയേറ്റർ ഹിറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. തിയേറ്റർ ഹിറ്റ് അടിക്കാൻ അറിയാൻ വയ്യ. സ്റ്റോറിയൊക്കെ പുതുമുള്ളതാണോ? ആ, തങ്കത്തിൻ്റെ മറ്റേ ഗോൾഡിൻ്റെ കണക്കല്ല, അത്യാവശ്യം നല്ല കുഴപ്പമില്ല, നല്ലൊരു പടം കൊള്ളായിരുന്നു. എല്ലാം എന്നാലും ബിജു മേനോൻ്റെ ഒരു കൊള്ള ക്യാരക്ടറെ കൊള്ളായിരുന്നു. ക്ലൈമാക്സൊക്കെ കൊള്ളാം പക്ക. ഫ്രണ്ട്സ്, അങ്ങനെ തങ്കം കണ്ടിറങ്ങിയ ഓഡിയൻസിൻ്റെ റിവ്യൂവും റെസ്പോൺസും ഒക്കെ കേട്ടല്ലോ. നിങ്ങൾക്ക് ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.